നമസ്കാരം. ഏവർക്കും സമുദ്ര വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് 500-ൽ പരം ഫയലുകൾ കാണാനില്ല. നഷ്ടമായത് കോടികളുടെ മരുന്ന് വാങ്ങൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ. പോലീസും വിജിലൻസും അന്വേഷണം തുടങ്ങി. സർക്കാർ ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നും ഉപകരണങ്ങളും വാങ്ങാൻ തയ്യാറാക്കിയ ഇൻഡന്റ് മുതൽ ഓഡിറ്റ് നിരീക്ഷണങ്ങൾ വരെ അടങ്ങിയ 500-ലധികം ഫയലുകളാണ് കാണാതായിരിക്കുന്നത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 100,000 കവിഞ്ഞു. സംസ്ഥാനത്ത് 5,000 കടന്നു. ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. കൊല്ലം ജില്ലയിൽ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ചാത്തന്നൂർ. യുവാവിനെ ബിയർകുപ്പികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പാരിപ്പള്ളി പോലീസ് പിടികൂടി. പൂതക്കുളം ഈഴംവിള വടക്കൻവിള വീട്ടിൽ അഭിജിത്ത്, ശ്രീവിലാസം വീട്ടിൽ ജിത്തു എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലയിലെ ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല. സ്വകാര്യ ബസ് ജീവനക്കാരനായ പരവൂർ പുഴിക്കര സ്വദേശി പ്രസാദിനാണ് മർദ്ദനമേറ്റത്. ബസ് സമയത്തെക്കുറിച്ചുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഷഹ്നാസ്, സുൽഫിക്കർ എന്നിവരെ പോലീസ് പിടികൂടി. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ UDF ജനകീയ സദസ് സംഘടിപ്പിച്ചു. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ UDF ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പാരിപ്പള്ളി, ചാത്തന്നൂർ, കുട്ടിയം എന്നിവിടങ്ങളിൽ ദേശീയപാത നവീകരണത്തിന് മതില് കെട്ടി മണ്ണ് നിറയ്ക്കുന്ന പദ്ധതി പുനഃപരിശോധിക്കണമെന്നും എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മലബാർ കലാപത്തെ ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നു. KEN. ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്ന പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് മലബാർ കലാപമെന്ന് KEN കുഞ്ഞഹമ്മദ്. മലബാർ കലാപം 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി DYFI ചാത്തന്നൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ പൂർണ്ണമാകുന്നു.